ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വലിയ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. പിന്നെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ കൂട്ടുകാർ ഇപ്പോഴും കാണുന്നത്. എല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളും കൂടെ കൊടുക്കുക. കുറച്ച് ദിവസം നമ്മൾ ഇലയപ്പരത്തി തന്നെ ഉണ്ടാക്കിയിരുന്നു, ഇപ്പോൾ അത് മാറ്റിയിട്ട് ചപ്പാത്തി നമുക്ക് മാറിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും ചെറുപയറുകറിയും കൂടെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വേഗം തീ അങ്ങോട്ട് പിടിപ്പിച്ചതാണ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ചോറിനുള്ള വെള്ളം കൂടെ വെച്ചിട്ട് കറി പിന്നെ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വിസിലടുപ്പിച്ചെടുത്തതാണ് ചെറുപയർ. അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാനായിട്ട് ഇറങ്ങി. ഞാൻ അന്ന് കുറച്ച് ചകിരിപ്പൊളി മുറ്റത്തേക്ക് ഇട്ടതെന്നല്ലോ, അപ്പോൾ അത് ഇതാ മുറ്റത്ത് തന്നെ ഇട്ടിട്ട് വൃത്തിയേടാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ കുറച്ച് കൂട്ടിയിടുകയാണ് കേട്ടോ. കുറച്ച് വിട്ടായിട്ട് അപ്പോൾ ഇപ്പോൾ വെയിലായല്ലോ, എങ്ങനെ പോയാലും വെയിൽ കൊള്ളും. അങ്ങോട്ട് അരിക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഇനി അവിടുന്ന് ആവശ്യത്തിന് കൊണ്ടുപോയിട്ട് കത്തിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരെ കയറിയതാണ് പാത്രം കഴുകാനായിട്ട്. അപ്പോൾ കുറച്ചധികം പാത്രങ്ങൾ തന്നെ ഇന്ന് കഴുകി വൃത്തിയാക്കാനുണ്ട്. പാത്രമൊക്കെ കഴുകി വന്നപ്പോൾ ഇനി ഉമ്മ ദാ മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് ഊരുന്നുണ്ട്. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് കറിയായിട്ട് മുരിങ്ങയില താളിച്ചതാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഉമ്മാനെ മുരിങ്ങയില സഹായിക്കുന്നുണ്ട്, ഊരിയിട്ട് സഹായിക്കുന്നുണ്ട്, കൊമ്പോടുക്കനൊക്കെ ഊരിയിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ട് ഇവിടെ നമ്മളെ ഗ്യാസിൻ്റെ ഇതിലൊക്കെ കറിയും ഇതൊക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് അവിടെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ മുളകും മല്ലിപ്പൊടിയും ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കിടുന്നത് എല്ലാം കൂടെ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് അതും ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ തന്നെ ഒരു ബെഞ്ചുണ്ട് കേട്ടോ, ഈ സീ കുക്കും അതേപോലെ നമ്മളെ മിക്സിയും ഒക്കെ വെക്കാൻ. അതിൻ്റെ മുകളിലാണ് അരി ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു കുറച്ച് വൃത്തിയാക്കാൻ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുക്കി പിടിക്കി വെച്ചു. പിന്നെ ഇന്ന് ഇവിടെ രാവിലത്തെ ചപ്പാത്തി പരത്തലും കുഴക്കലും ഒക്കെ ഇനി തിണ്ട് നിറയെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ ക്ലീൻ ആക്കി ലാസ്റ്റ് ഇതാ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ അടുപ്പിൻ്റെ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇനി അവിടെയും കുറച്ച് നേരം പണയുണ്ട്. അവിടുത്തെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അങ്ങനെ എല്ലാം വൃത്തിയാക്കൽ കഴിഞ്ഞു. ഇവിടെയൊക്കെ അതാ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ നമ്മളെ ചോറൊക്കെ അത് വെന്തിട്ടുണ്ട്. അതിനി ഊറ്റണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പറഞ്ഞ് അത് ഊറ്റിയെടുക്കാണ്. ഇനിയിപ്പോൾ ചോറിറക്കി വെച്ചതുകൊണ്ട് നേരെ അവിടെ മുരിങ്ങയിൽ താളിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിലാണ് കേട്ടോ മുരിങ്ങയിൽ താളിക്കുന്നത്. അപ്പോൾ ചോറ് കൂട്ടിയ കഞ്ഞിവെള്ളം എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുരിങ്ങയിൽ താളിക്കാണ്. ഉമ്മ ഇവിടെ പുറത്തിരുന്നിട്ട് അതങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളകും ഉപ്പും കൂടെ കൂട്ടി ചതച്ചെടുത്തതാണ് കേട്ടോ. അത് ഇട്ടെടുക്കുന്നുണ്ട്.
ഇത് കഴിഞ്ഞിട്ട് ചെറിയൊരു വൈതനങ്ങ ഉപ്പേരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് വെട്ടി കൊടുക്കാത്ത രണ്ട് മരം ഉണ്ടായിരുന്നു, തടിമ ഉണ്ടായതാണ് ഈ ഒരു കുറച്ച് വൈതനങ്ങൾ. അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു വൈതനങ്ങ താല്പര്യമില്ല കേട്ടോ, വൈതനങ്ങ ഉപ്പേരിയോ വൈതനങ്ങൻ്റെ ഒരു സാധനവും. പിന്നെ ഒരു ചെറിയ ഓലപ്പെട്ടിട്ട തൂമ്പ് ഒടിഞ്ഞു വീണിട്ടുണ്ട് തെങ്ങുമെന്ന്. അപ്പോൾ ഞാനത് വലിച്ചിടുന്നതാണ്, താഴത്താണ് വീണിട്ടുള്ളത്. അപ്പോൾ ഇതിന് നല്ല തൂമ്പുണ്ട് ഈ ഓലക്ക്. പിന്നെ അതേപോലെ നല്ല മിനിസ്സായിട്ടുള്ള ഓലയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനും നല്ല സുഖമുണ്ട്. ഞാൻ പിന്നെ വലിച്ചോടുന്നിട്ട് ഇതാ ചൂലിനെ ഉർക്കിളിയാക്കുകയാണ്. അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിമെന്ന്. അപ്പോൾ ഇനി ചൂലുണ്ടാക്കുമ്പോൾ അയി കൂടെ കൂട്ടാ പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ ചൂലുണ്ടാക്കലൊക്കെ കഴിഞ്ഞു, അതിൻ്റെ വേസ്റ്റായ ഓലകളൊക്കെ കൊണ്ടുപോയിടാൻ പോയപ്പോഴാണ്. ഞാൻ കുപ്പിച്ചിലിട്ട് വെക്കുന്ന ഒരു പാത്രമാണ് ഇട്ടത്. അപ്പോൾ അതിൽ കുപ്പിച്ചിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് അപ്പോൾ ഇതിൻ്റെ ഇതാ കുറേ വെള്ളം നിറഞ്ഞിട്ട്, മഴ ചെയ്തിട്ട് വെള്ളം നിറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കല്ലേ.